നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. കെ കണ്ണപുരം പാലത്തിന് സമീപം നടന്ന വാഹന അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ നിർത്തിയിട്ട ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. പയ്യന്നൂർ കാങ്കോലിൽ സി ഐ ടി യു അംഗത്വം എടുക്കാത്തതിന് അർബുദരോഗിയായ ഓട്ടോ ഡ്രൈവർ രാജന് വിലക്കേർപ്പെടുത്തിയതായി പരാതി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കാങ്കോലിലെ ഓട്ടോ തൊഴിലാളികൾ. സംസ്ഥാനത്തെ സ്കൂളുകൾ പൂർണ്ണതോതിൽ തുറക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ. 47 ലക്ഷം വിദ്യാർത്ഥികളും 1 ലക്ഷത്തിൽ പരം അധ്യാപകരും തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിലെത്തും. വാർത്തകൾ വിശദമായി. കെ കണ്ണപുരം പാലത്തിന് സമീപം വാഹന അപകടം. രണ്ടുപേർ മരിച്ചു. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന കാർ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിലിടിച്ചാണ് അപകടം നടന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ കണ്ണപുരം പാലത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു. റിജുൽ അലവിൽ, പൂർണിമ ചിറക്കൽ എന്നിവരാണ് മരിച്ചത്. മൂകാംബിക ക്ഷേത്രദർശനം കഴിഞ്ഞ് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിലിടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 2:30-ക്കാണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ കാങ്കോലിൽ സി ഐ ടി യു അംഗത്വം എടുക്കാത്തതിന് ഓട്ടോ ഡ്രൈവർക്ക് വിലക്കേർപ്പെടുത്തിയതായി പരാതി. അർബുദരോഗിയായ എം കെ രാജനാണ് തൊഴിലെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി മുന്നോട്ട് വന്നത്. 3 പതിറ്റാണ്ടോളം പയ്യന്നൂർ നഗരത്തിൽ ഓട്ടോ ഓടിച്ചാണ് കാങ്കോൾ സ്വദേശിയായ എം കെ രാജൻ കുടുംബം പുലർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഇദ്ദേഹം ഒരു അർബുദരോഗിയാണ്. രോഗം ബാധിച്ചതോടെ ഓട്ടോറിക്ഷ വിൽക്കേണ്ടി വന്നു. പിന്നീട് പുതിയൊരു ഓട്ടോറിക്ഷ വാങ്ങി കാങ്കോലിൽ ഓടിക്കാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കാങ്കോലിൽ ഓടണമെങ്കിൽ സി ഐ ടി യു മെമ്പർഷിപ്പ് എടുക്കണമെന്നും അപേക്ഷ നൽകിയിട്ട് 6 മാസം പിന്നിട്ടിട്ടും അപേക്ഷയിൽ തീരുമാനമാകാത്തതും തന്നെ ഏറെ സമ്മർദ്ദത്തിലാക്കിയെന്ന് രാജൻ പറയുന്നു. ഞാൻ എനിക്ക് അങ്ങനെ ഒരു സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കുറച്ച് സമയം ഇങ്ങനെ നേരം പോകാൻ. ഇപ്പോൾ 2 വർഷമായി വീട്ടിലിരിക്കുന്നു. ഇപ്പോൾ ഈ അസുഖം കൊണ്ടല്ലേ ഇങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. കുറച്ച് സമയം ഇങ്ങനെ പോകാൻ പോയിരിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ്. മറ്റേ ഓട്ടോ ഓടി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് സമ്പാദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിനേതായാലും അവർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ് സി ഐ ടിയിൽ മെമ്പർഷിപ്പ് എടുത്താലേ പറ്റുള്ളൂ, ഇവിടെ സി ഐ ടി ഡ്രൈവറേ ഉള്ളൂ, ഡ്രൈവർമാരേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ സി ഐ ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരും വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അത് അപ്പം അവർക്ക് വേണ്ടപ്പെട്ടുള്ളവർ ഇനി പ്രശ്നപരിഹാരത്തിനായി പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പെരിങ്ങോം സി ഐ ചർച്ച നടത്തിയിരുന്നു. അസിസ്റ്റന്റും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പ്രശ്നത്തിൽ ഇടപെട്ടുവെങ്കിലും പരിഹാരം മാത്രമുണ്ടായില്ല. ഇനി എന്ന് ഓട്ടോറിക്ഷ നിരത്തിലിറക്കാനാകുമെന്ന ആശങ്കയിലാണ് രാജൻ. ന്യൂസ് ബ്യൂറോ കരുവെള്ളൂർ. കാങ്കോൽ ടൌണിൽ ഓട്ടോറിക്ഷ നിരത്തിലിറക്കാൻ സി ഐ ടി യു അനുവദിക്കുന്നില്ലെന്ന രാജൻ എന്ന വ്യക്തിയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കാങ്കോലിലെ ഓട്ടോ തൊഴിലാളികൾ. രാജന് അതിനുള്ള അവകാശമുണ്ടെന്നും തങ്ങൾ ആരും തടഞ്ഞിട്ടില്ലെന്നും ഓട്ടോ തൊഴിലാളി യൂണിയൻ. കാങ്കോൾ ടൌണിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ സി ഐ ടി യു അനുവദിക്കുന്നില്ലെന്ന രാജൻ എന്ന വ്യക്തിയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാങ്കോൽ യൂണിറ്റ്. വർഷങ്ങളായി പയ്യന്നൂരിൽ ഓട്ടോ ഓടിക്കുന്ന രാജനൊപ്പം മറ്റ് രണ്ടുപേർ കൂടി സി ഐ ടി യുവിൽ അംഗത്വമെടുക്കാൻ അപേക്ഷ നൽകിയിരുന്നതായും രാജനൊഴികെയുള്ളവർക്ക് അംഗത്വം കൊടുത്തതായും ഇവർ ഓട്ടോ ഓടിക്കുന്നുണ്ട് എന്നും ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ സെക്രട്ടറി വി വി പത്മനാഭൻ പറയുന്നു. സ്റ്റാൻഡേർഡ് നിയമങ്ങളെല്ലാം പറയും. അത് 3 ഡ്രൈവർമാർ ഇവരടക്കം നമ്മളെ സമീപിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഈ സ്റ്റാൻഡേർഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ തയ്യാറുണ്ട്. അവർ ഇന്നും 2-3 മാസമായിട്ട് ഇവിടെ വണ്ടി കൂട്ടി ഉപജീവന മാർഗം കഴിക്കുന്നുണ്ട്. പക്ഷേ രാജൻ നമ്മുടെ സി ഐ ടി യു സംഘടനയെയും അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ ഡ്രൈവർമാരെയും അപകീർത്തിപ്പെടുത്ത രൂപത്തിലേക്കുള്ള ഒരു സമീപനമായിട്ടാണ് മുമ്പോട്ട് പോയിട്ടത്. കാങ്കോലിലെ ഓട്ടോ തൊഴിലാളികൾ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്നവരാണെന്നും കോവിഡ് രൂക്ഷമായ കാലത്ത് കാങ്കോലിലെ ഓട്ടോ തൊഴിലാളികൾ ദുരിതമനുഭവിച്ചിട്ടില്ലെന്നും ഇതര തൊഴിൽ മേഖലകളിൽ പോലും തങ്ങൾ സഹായം എത്തിച്ചിരുന്നുവെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തങ്ങൾ സജീവമാണെന്നും ആ പ്രവർത്തനങ്ങളൊക്കെ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടെന്നും ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാങ്കോൾ ഡിവിഷൻ സെക്രട്ടറി പി വി പ്രഭാകരൻ പറഞ്ഞു. സ്റ്റാൻഡിലെ ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കാൻ
എനിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ് സ്വയം തന്നെ ഈ സ്റ്റാൻഡിൽ വണ്ടി വെക്കാതെ പോയ ആളാണ് രാജു. മാത്രമല്ല അദ്ദേഹത്തിന് എവിടെ വെച്ച് വണ്ടി ഈ കാങ്കോൽ ടൗണിന് പുറമെ ഈ കാങ്കോൽ സമീപ പ്രദേശത്ത് എവിടെ വെച്ച് വണ്ടി ഓടുന്നുണ്ടെങ്കിൽ അതിനാവശ്യം എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ ഈ പ്രദേശ തൊഴിലാളികളും സംഘടനകളും ഒക്കെ തന്നെ തയ്യാറുമാണ്. ഇതിനൊക്കെ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. തങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് പറഞ്ഞാൽ സി ഐ ടി യുവിൽ അംഗത്വം കൊടുക്കാനാകില്ല. അംഗത്വം കൊടുത്താൽ അംഗങ്ങൾക്കാർക്കെങ്കിലും ജീവിത പ്രതിസന്ധി ഉണ്ടായാൽ കൂടെ നിൽക്കുന്നവരാണ് തങ്ങളെന്നും പ്രഭാകരൻ പറയുന്നു. പരാതി പറയുന്ന വ്യക്തിയെ ഓട്ടോ ഓടിക്കുന്നതിൽ നിന്ന് തടഞ്ഞെന്ന പ്രചരണം ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സംസ്ഥാനത്തെ സ്കൂളുകൾ പൂർണ്ണതോതിൽ തുറക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ അവസാനഘട്ടത്തിൽ. 47 ലക്ഷം വിദ്യാർത്ഥികളും 1 ലക്ഷത്തിൽ പരം അധ്യാപകരും തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിലെത്തും. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ തിങ്കളാഴ്ച മുതൽ പൂർണ്ണതോതിൽ തന്നെ വൈകുന്നേരം വരെ അധ്യയനമുണ്ടായിരിക്കും. എതിർത്ത അധ്യാപക സംഘടനകളെ കൂടെ അനുനയിപ്പിച്ചാണ് സ്കൂളുകൾ പൂർണ്ണതോതിൽ തുറക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ടു പോയത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെ പാഠഭാഗങ്ങൾ മാർച്ചിൽ തന്നെ തീർക്കും. വാർഷിക പരീക്ഷ ഏപ്രിലിൽ നടത്താനാണ് തീരുമാനമായത്. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ പൂർണ്ണതോതിലേക്ക് മാറുമ്പോൾ ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമായി തുടരില്ല. എന്നാൽ ആവശ്യമുള്ള കുട്ടികൾക്ക് പിന്തുണ നൽകും. ഭിന്നശേഷിക്കാരടക്കം സ്കൂളിലെത്താൻ കഴിയാത്തവർക്കായി ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകൾ തുടരും. അതേസമയം ഫോക്കസ് ഏരിയയിൽ പുറകോട്ട് പോകാനാകില്ലെന്നാണ് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് മുൻപ് പാഠഭാഗങ്ങൾ തീർക്കൽ, 10 പ്ലസ് 2 ക്ലാസുകൾക്ക് പൊതുപരീക്ഷയ്ക്ക് മുൻപായുള്ള റിവിഷൻ, മോഡൽ പരീക്ഷകൾ, വാർഷിക പരീക്ഷകൾ എന്നിവ നടത്തുന്നതിനാണ് നിലവിലെ ഊന്നൽ. SSLC +2 ക്ലാസുകളിൽ ഈ മാസം 28 മുൻപായി പാഠഭാഗങ്ങൾ തീർക്കാനാണ് കർശന നിർദ്ദേശം വന്നിട്ടുള്ളത്. പാഠഭാഗങ്ങൾ തീർത്തതിന്റെ റിപ്പോർട്ട് എല്ലാ ശനിയാഴ്ചയും നൽകണം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരളീയ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന അതിവേഗ കടപ്പാതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സാംസ്കാരിക പ്രതിരോധ സംഗമവും പയ്യന്നൂരിൽ നടന്നു. ഡോക്ടർ EV രാമകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേരയിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന അതിവേഗ കടപ്പാതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സാംസ്കാരിക പ്രതിരോധ സംഗമവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. ഡോക്ടർ EV രാമകൃഷ്ണൻ കെ ബാലചന്ദ്രന് നൽകിക്കൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഞാൻ കുറെ കാലമായി ഗുജറാത്തിൽ ജീവിച്ച ആളാണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നിരന്തരമായി സഞ്ചരിച്ച ആളാണ്. പരിസ്ഥിതിയിൽപ്പെട്ട് അതിൻ്റെ നാശത്തിൽപ്പെട്ട് അഭയാർത്ഥികളായ ഒരു വലിയ സമൂഹം ഇന്ത്യയിൽ ഇന്ന് നിങ്ങൾക്ക് നഗരങ്ങളിൽ കാണാൻ കഴിയും. ഗുജറാത്തിലെ ഏത് നഗരത്തിൽ പോയാലും വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നത് ഗോത്രവർഗക്കാരെയാണ്. കേരളത്തിന്റെ പാരിസ്ഥിതിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് യാതൊരു ആകുലതയും ഭരണാധികാരികൾക്കില്ലെന്ന് ഡോക്ടർ EV രാമകൃഷ്ണൻ പറഞ്ഞു. സിൽവർ ലൈൻ പ്രതിരോധ സമിതി ചെയർമാൻ TP പത്മനാഭൻ മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രതിരോധ സംഗമം കവി KC ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, VT നാസർ, VK രവീന്ദ്രൻ, കെ രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ 3-ാം ഷിഫ്റ്റ് ഡയാലിസിസ് സൌകര്യം ഒരുങ്ങുന്നു. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ രാത്രികാല ഡയാലിസിസിന് തുടക്കം കുറിക്കപ്പെടുന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഡയാലിസിസ് സൌകര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ 2 ഷിഫ്റ്റുകളിലായി 27 പേർക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായി ഡയാലിസിസ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 പഞ്ചായത്തുകളിലായി ഒട്ടേറെ പേർ ഡയാലിസിസിന് വേണ്ടി കാത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരിലെയും സമീപ പഞ്ചായത്തിലെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ രാത്രികാല ഡോക്ടറുടെ സേവനവും 2022 ഫെബ്രുവരി 21 മുതൽ തങ്കയത്തുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകുന്നതായിരിക്കും. വൈകുന്നേരം 6 മുതൽ 11 വരെയുള്ള ഡയാലിസിസ് രാത്രികാല സേവനത്തോടൊപ്പം രാത്രി 11 വരെ ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ 25 വർഷങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ജില്ലാ ആസൂത്രണ സമിതിയിലെ സർക്കാർ നോമിനി KV ഗോവിന്ദൻ വിഷയാവതരണം നടത്തി.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ 25 വർഷങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ജില്ലാ ആസൂത്രണ സമിതിയിലെ സംസ്ഥാന സർക്കാർ നോമിനി കെ വി ഗോവിന്ദൻ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിത് കെ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ രവി രാമന്തളി മോഡറേറ്ററായി. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത, ഗ്രാമവികസന വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ കെ പി വേണുഗോപാലൻ, കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ നാരായണൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുൻ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി ശശിധരൻ, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട സർക്കാർ നടപടിക്കെതിരെ തൃക്കരിപ്പൂരിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാനത്തുടനീളം നടത്തിയ വഖഫ് സംരക്ഷണ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് മുസ്ലിം ലീഗ് നേതാക്കളായ എസ് കുഞ്ഞഹമ്മദ്, വി വി അബ്ദുള്ള ഹാജി, ടി പി അഹമ്മദ് ഹാജി, എൻ കെ പി മുഹമ്മദ് കുഞ്ഞി, എ സി അത്താവുള്ള, ടി എസ് നജീബ്, വി പി പി ഷുഹൈബ്, ഫായിസ് ബീരിച്ചേരി, ഷംസീർ മണിയനൊടി, മെഹബൂബ് ഐറ്റി, സിറാജ് വടക്കുംപാട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം ജൈവ പച്ചക്കറി ഉൽപാദനത്തിലും മുന്നേറാനൊരുങ്ങുകയാണ് സി പി എം. പാർട്ടി കോൺഗ്രസിനപ്പുറത്ത് വീടുകളിൽ അവനവന് വേണ്ട പച്ചക്കറിയെങ്കിലും ഉൽപാദിപ്പിക്കാൻ ശീലിപ്പിക്കുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ കേവലം പ്രസംഗങ്ങളും പോസ്റ്റർ ഒട്ടിക്കലും ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പ്രചാരണങ്ങളും മാത്രമല്ലെന്ന് സി പി ഐ എം ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. പച്ചക്കറി ഉൽപാദനത്തിൽ കൂടി എങ്ങനെ നാടിനെ സ്വയം പര്യാപ്തതയിലെത്തിക്കാമെന്ന് കാണിച്ചു തരുക കൂടിയാണ് ഇപ്പോൾ സി പി എം ചെയ്യുന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നാട്ടിലെ തരിശുനിലങ്ങളും മറ്റും കൃഷിയോഗ്യമാക്കിയ ഒരു കാലമാണ് കടന്നുപോയത്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിന്റെ ആവശ്യാർത്ഥം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതിനുമപ്പുറം കൃഷിയൊരു ശീലമാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനു പിന്നിലുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം വച്ച് പച്ചക്കറി വിത്തുകൾ വീടുകളിലേക്ക് എത്തിക്കുക മാത്രമല്ല അത് നട്ടുനനച്ച് വിളവെടുക്കുന്നതുവരെ കൂടെ നിൽക്കുക എന്ന വിശാലമായ പ്രവർത്തനം കൂടിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി പാർട്ടി പോഷക സംഘടനയായ കേരള കർഷക സംഘവും നിരന്തരമായി ഇടപെടുന്നുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കത്തക്ക നിലയിൽ നെൽകൃഷി വികസനവും പച്ചക്കറി കൃഷി വികസനവും പ്രധാനപ്പെട്ട അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായി സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. വിളയട്ടെ നാട്ടകം, നിറയട്ടെ വീട്ടകം എന്ന മുദ്രാവാക്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. പാർട്ടി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയതിൽ പ്രവർത്തകർക്ക് മാത്രമല്ല നാട്ടുകാരും വലിയ ആവേശത്തിലാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്സിന്റെ ഇന്ത്യയിലെ 116-ാമത്തെ ഷോറൂം പയ്യന്നൂർ പെരുമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്സിന്റെ ഇന്ത്യയിലെ 116-ാമത്തെ ഷോറൂം പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ പെരുമ്പയിൽ മലബാർ ഗോൾഡിന് സമീപം ഒയാസിസ് മാളിലാണ് അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്കായി ഡേറ്റ്സ് ആൻഡ് നട്സിന്റെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവരുടെ സ്വന്തം ഫാമിൽ കൃഷി ചെയ്തു വരുന്ന ഈന്തപ്പഴങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. സ്പൈസസ്, ഹണി തുടങ്ങിയവയും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അക്കാഷ, സാഫ്രോൺ തുടങ്ങിയ ഹണി ഇനങ്ങൾ ലാബ് ടെസ്റ്റ് നടത്തി പാക്ക് ചെയ്താണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. Thank you.
അജ്ഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ മുഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഡയറക്ടർ അമീർ അജ്ഫാൻ, അനീഴം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വിനീത് നമ്പ്യാർ, മലബാർ ഗോൾഡ് സ്റ്റോർ ഹെഡ് അബ്ദുൾ ജമാൽ പി, നഗരസഭാ കൌൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, കൃഷ്ണൻ എൻ വി, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി വി നന്ദകുമാർ, സിപിഎം വെള്ളൂർ ലോക്കൽ സെക്രട്ടറി പവിത്രൻ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അവലോകന യോഗം ചേർന്നു. പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് കെട്ടിടത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ വേഗത്തിൽ നടത്താൻ യോഗം തീരുമാനിച്ചു. പെരിങ്ങോം ഗവൺമെന്റ് കോളേജിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവരുടെ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ടി ഐ മധുസൂദനൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. കോളേജിന് സ്വന്തം കെട്ടിടവും നിലവിലുള്ള കോഴ്സുകൾക്കാവശ്യമായ അനുബന്ധ സൌകര്യങ്ങളുമുണ്ടെങ്കിലും കൂടുതൽ കോഴ്സുകൾ അനുവദിക്കപ്പെടണമെങ്കിൽ ക്ലാസ് മുറികളും പശ്ചാത്തല സൌകര്യങ്ങളും മെച്ചപ്പെടേണ്ടതുണ്ട്. കായിക ഇനങ്ങൾ പരിശീലിക്കാൻ സൌകര്യപ്രദമായ ഗ്രൌണ്ട്, കോളേജിലേക്കുള്ള റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കൽ, ഓഡിറ്റോറിയം തുടങ്ങിയവയെല്ലാം ഭാവി പദ്ധതികളാണ്. യോഗത്തിൽ മലയോര പഞ്ചായത്തുകളിലെ മറ്റ് പദ്ധതികളായ പ്രാപ്പോയിൽ എയ്യൻകല്ല് റെയിൽറോം റോഡിന്റെ ഒന്നാംഘട്ട ടാറിംഗ് പൂർത്തീകരിക്കൽ, അരവഞ്ചാൽ തവിടിശ്ശേരി സ്കൂളുകളിൽ ലാബ് സൌകര്യമൊരുക്കൽ, പെരിങ്ങോം ഫയർ സ്റ്റേഷൻ കെട്ടിടം പൂർത്തിയാക്കൽ എന്നിവ സംബന്ധിച്ചും ചർച്ച നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കൊല്ലാട എസ് എൻ ഡി പി ശാഖായോഗത്തിൽ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹം പ്രദർശിച്ചു. ശിവഗിരി മഠം സച്ചിദാനന്ദ സ്വാമികൾ ദേവപ്രതിഷ്ഠ നടത്തി. മതങ്ങളുടെ അന്തസത്ത മനസ്സിലാക്കണമെങ്കിൽ മതാചാര്യന്മാരെ അറിയുകയും അവർ എഴുതിവെച്ചത് വായിക്കുകയും വേണമെന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. കൊല്ലാട എസ് എൻ ഡി പി ശാഖായോഗത്തിൽ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിവഗിരി മഠം സച്ചിദാനന്ദ സ്വാമികൾ ദേവപ്രതിഷ്ഠ നടത്തി. ഗുരുദേവകൃതികളുടെ പാരായണം, പീഠപൂജ എന്നിവയ്ക്കു ശേഷമാണ് ദേവപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ കണ്ണപുരം പാലത്തിന് സമീപം നടന്ന വാഹനാപകടത്തിൽ രണ്ടു പേർ മരിച്ചു. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ നിർത്തിയിട്ട ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. പയ്യന്നൂർ കാങ്കോലിൽ സി ഐ ടി യു അംഗത്വമെടുക്കാത്തതിന് അർബുദ രോഗിയായ ഓട്ടോ ഡ്രൈവർ രാജന് വിലക്കേർപ്പെടുത്തിയതായി പരാതി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കാങ്കോലിലെ ഓട്ടോ തൊഴിലാളികൾ. സംസ്ഥാനത്തെ സ്കൂളുകൾ പൂർണ്ണതോതിൽ തുറക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ. 47 ലക്ഷം വിദ്യാർത്ഥികളും 1 ലക്ഷത്തിൽ പരം അധ്യാപകരും തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിലെത്തും. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.